പ്രിയരെ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ ജനകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോവുക. നമ്മേറെ സ്നേഹിക്കുന്ന പ്രിയകരനായ ജോസ് ചേട്ടൻ ഇന്ന് ശാരീരികമായി നമ്മുടെ ഈ വാളിപ്ലാകൽ കുടുംബത്തിൽ നിന്നും നമ്മുടെ പൈസക്കൽ ഇടവക സമൂഹത്തിൽ നിന്നും ശാരീരികമായി യാത്ര പറയുമ്പോൾ അതും ആകസ്മികമായ ഒരു യാത്രയാകുമ്പോൾ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഇടവ സമൂഹത്തിനും താങ്ങാവുന്നതിലധികം വേദനയും ദുഃഖവും സമ്മാനിച്ചാണ് ഇപ്പോൾ ഈ പ്രിയപ്പെട്ട ജോസ് ചേട്ടനെ നമ്മൾ യാത്രയാക്കുക. ജോസ് ചേട്ടൻ്റെ വേർപാടിലെ വേദനയിൽ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും വ്യക്തിയോടും മക്കളോടും കൊറോണ കാരണം വരാൻ സാധിക്കാതെ പോയ ബിനു കുടുംബാംഗങ്ങളോടും ഇടവക സമൂഹത്തിനുള്ള ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നു. നല്ല ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ജോസ് ചേട്ടൻ വളരെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ ജോസ് ചേട്ടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെയും വളരെ സ്നേഹഭാവത്തിൽ ഉറങ്ങുന്ന അതേ വികാര വിചാരത്തിൽ ജീവിത എല്ലാ നന്മകളും മുഖത്ത് തെളിഞ്ഞു നിൽക്കത്തക്ക വിധത്തിലാണ് നമ്മുടെ മുൻപിൽ കിടക്കുക. ജോസ് ചേട്ടൻ്റെ എല്ലാ നന്മകളെയും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇടവക സമൂഹത്തിന്, ഈ ദേശത്തിന്, ഈ ഭവന നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുടെയും മുൻപിലും ആദരവോടുകൂടെ ശിരസ്തമിക്കുമ്പോൾ എന്നും ജോസ് ചേട്ടൻ നമ്മളിലൂടെ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി തുടരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ ശിരസ്തമിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. എല്ലാം നന്മയ്ക്കായി ഒരുക്കുന്ന നല്ല ദൈവത്തിൻ്റെ നല്ല പദ്ധതിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ജോസ് ചേട്ടനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമത്രസ്യയുടെ വാക്കുകളിൽ മരണം ഉടയവൻ്റെ തലോടലാണ്, ഉടയവൻ്റെ കരങ്ങളിലെ വിശ്രമമാണ്. ജോസ് ചേട്ടൻ ഇന്ന് ഉടയവൻ്റെ കരങ്ങളിൽ വിശ്രമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ജോസ് ചേട്ടൻ്റെ നന്മയ്ക്ക് മുൻപിൽ നമുക്ക് നന്ദിയോടുകൂടെ നിൽക്കുകയും ജീവിതം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ കുറവുകളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നല്ല തമ്പുരാനോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എന്നും ജോസ് ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ട ജീവിതകാലം അന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി ജോസ് ചേട്ടൻ്റെ വേർപാട് വേദന എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ജോസ് ചേട്ടനെ ദൈവകാരനിലേക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കരുണയുടെ കർത്താവെ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതിദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവ് ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായിസും. മൃതരാംനരരുടെ താപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ.
മൃതനാമെന്നിൽക്കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്ന ദയാതി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നുടെ നാഥാനി തിരുമിഴിയെല്ലാം കാണുന്ന നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിനെ യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ കാഴ്ചകളെ ചെയ്യുമാറാകട്ടെ ശുദ്ധാത്മാവുമായ സർവേശ്വരായും ആകാശത്തിലും ഭൂമിയിൽ സുഗ്രഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയാകുന്നു ജീവന്റെ മന്ദത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാ ലോകാരംഭിച്ചു തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണം ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകും പ്രിയരേ
दिव्य शरीर
जीवन नल्कि महोन्नतम प्रभुवुडे नाट्टिल चेर्क्केणम Thank you.
ഭാഗേ ആകാശവും ഭൂമിയും ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതരായുസ്സം ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൽക്കുതരേ നിത്യവരും നിൽ ചേർക്കണമേ ജീവൻ നൽകി മഹോ നരമോ പ്രഭുയുടെ നാട്ടിൽ ചേർക്കണം കാണും കർത്താവേ ഭരണം നിങ്ങളെ അനുഗമിക്കുകയും നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദിവസത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും ചിത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാകളനാദം ഊർജിതമല്ലോ. മോദം മഹിമാവുഴകും മണവരിങ്കൽ ചേർക്കണമീശോട്ടെ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവച്ചു നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല ോടെ പ്രാർത്ഥിക്ക നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല പകരം എരിവോടെ പ്രാർത്ഥിക്ക ഓർക്കൂ
പ്രിയരെ
ഇനി കാണില്ല പ്രിയരേ. നമ്മളിൽ നിന്ന് തിരിച്ചറിയാത്തൊരു നേരത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാനുഷികമായ നിലയിൽ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ജോസിയേട്ടനെ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കുക. ജോസിയേട്ടൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കി ഒരു വലിയ സന്ദേശം നമുക്ക് തരികയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നിരാശകളിലുമൊക്കെ തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജോസിയേട്ടൻ കടന്നു പോവുക. എല്ലാ മരണങ്ങളും ഇപ്രകാരമാണ്. എല്ലാ മരണത്തിലും നമുക്കറിയാം കൈകളിൽ കുരിശ് വഹിച്ചുകൊണ്ടാണ് അവസാനം നമ്മൾ നമ്മുടെ അവസാന യാത്രയ്ക്കായിട്ട് പോകുന്നത്. കുരിശ് വഹിക്കുന്ന ജീവിതം, അതായത് കുരിശ് വഹിക്കുന്ന ജീവിതങ്ങൾ സ്വന്തമാക്കേണ്ടത് ക്രൂശിതനെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ മരണവും. അത്തരത്തിൽ പ്രിയപ്പെട്ട ജോസിയേട്ടൻ പുതിയ ഉടുപ്പും പുഷ്പമുടിയുമൊക്കെ ചാർത്തപ്പെട്ട് തൻ്റെ പ്രിയ പിതാവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതാണല്ലോ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അത്തരത്തിൽ ഈ വാളിപ്പിളകൾ കുടുംബത്തെ ദൈവം സന്ദർശിച്ച ദിവസമാണ് കടന്നുപോയത്. നീണ്ട 71 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തമ്പുരാന്റെ വിശ്വസ്തനായ ദാസനായിരിക്കുവാൻ, ഈ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട നാഥനാകുവാൻ, ഇവിടുത്തെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഏറ്റവും വിശ്വസ്തനായ ജീവിത പങ്കാളിയാകുവാൻ, അതോടൊപ്പം ഈ പ്രിയപ്പെട്ട 5 മക്കൾക്ക് ഏറ്റവും മാതൃകയായ പ്രിയപ്പെട്ട അപ്പച്ചനായി മാറുവാൻ ദൈവം ഈ ജോസിയേട്ടനെ അനുവദിച്ചു. ഈ അവസരത്തിൽ ജോസിയേട്ടൻ്റെ ജീവിതത്തെ പ്രതി തമ്പുരാന് നന്ദി പറയുകയാണ്. നമുക്കറിയാം മാനുഷികമായിട്ട് നമുക്ക് വേദനയും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഹിതമാണ്, തമ്പുരാൻ്റെ ഇഷ്ടമാണ് നിറവേറുക. തമ്പുരാൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ആമേൻ പറയാം. ദുഃഖത്തിൻ്റെ പാണപാത്രം കയ്യിൽ തരുമ്പോൾ, കർത്താവ് കയ്യിൽ തരുമ്പോഴും അത് നീട്ടി തമ്പുരാന് നന്ദി, അത് മേടിച്ച് തമ്പുരാന് നന്ദി പറയുന്ന ജീവിതമാണ് നമ്മുടേത്. അങ്ങനെയായി മാറണം നമ്മുടേത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട ജോസിയേട്ടനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജോസിയേട്ടനെ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരണം. പ്രത്യേകിച്ച് വളിപ്പാത കുടുംബത്തിലെ 5 മക്കളിലൂടെ ദൈവത്തിൻ്റെ ഈ പ്രിയപ്പെട്ട ജോസിയേട്ടൻ്റെ നന്മകൾ ഈ ലോകം മുഴുവനും അറിയുവാനായിട്ട് ഇടയാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 5 മക്കളെയും ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ, നന്മയുടെ പാഠങ്ങൾ ജീവിതത്തിലുടനീളം ഇനി മറ്റുള്ളവർക്ക് ഈ ജോസിയേട്ടനെ ദർശിക്കുവാൻ ഈ മക്കളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മിൻ സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സിസ്റ്റർ സിസ്റ്ററിനെ എനിക്ക് ഒരു 4-5 വർഷങ്ങൾ മുമ്പ് ഉള്ള പരിചയമാണ്. തൃശ്ശൂർ ഒരു ഇടവകയിൽ സിസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ ഞാനവിടെ സഹായിക്കാൻ ചെന്നിരുന്നതാണ്. അപ്പോൾ സിസ്റ്ററിനെ ഈ അവസരത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി ഓർക്കുന്നു. നമ്മുടെ നമുക്കറിയാം മാനുഷികമായിട്ട് നമ്മളെല്ലാം കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ്. അറിഞ്ഞോ അറിയാതെയോ ജോസിയേട്ടൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ഈ ആത്മാവിന് വേണ്ടി മാപ്പ് ചോദിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സ്വർഗത്തിൽ ഒരാളെ കൂടി നമുക്കായി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പൗലോസിക വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നവരും കർത്താവിൻ്റെ 2-ാമത്തെ പ്രത്യാഗമനത്തിൽ ജീവിച്ചിരിക്കുന്നവരെക്കാളും മുൻപിലായിരിക്കും മരിച്ചവർ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി സ്വർഗത്തിൽ ദൈവം ഒരാളെ കൂടി ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ജോസി ചേട്ടനോട് നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾ തമ്പുരാന്റെ പക്കൽ സമർപ്പിക്കാൻ വേണ്ടി ജോസി ചേട്ടനോട് പ്രത്യേകമായിട്ട് നമുക്ക് ജോസി ചേട്ടനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും പ്രാർത്ഥനകളും നമ്മളെ വാളിപ്ലാക്കൽ കുടുംബത്തെയും പ്രിയപ്പെട്ട അമ്മച്ചിയെയും ബഹുമാനന്റെ സിസ്റ്ററിനെയും മറ്റു മക്കളെയും മരുമക്കളെയും ജോസി ചേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒക്കെ അറിയിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛൻ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രോഗതയിലെ കുന്നോത്ത് ഫൊറോനയിലെ ഫൊറോനാവികാരി അച്ഛനാണ്. ജോസി ചേട്ടൻ്റെ ഒരു പെങ്ങളെയാണ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അച്ഛനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളെ സംബന്ധിക്കാം. ഒരിക്കൽ കൂടി അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന പാഠമായി ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പരിചയം ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെ അവനായ ദൈവമേ, അങ്ങയുടെ ബഹുമാൻ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കുകയാണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സത്യുലോകങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പുകഴ്ത്തുകയും മഹനീയമായ ത്രിസ്തുതി നിങ്ങളുമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈദ്യ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായി ആരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിത്യം. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ അത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊണ്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിയും. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമിൻ മരുളേണം. ആശ്രയമതിലമടയ്ക്കുന്നു ശരണം നീയല്ലോ.
വാക്താലങ്ങൾക്കത്താം വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. പരിശുദ്ധാത്മാവിനെ സ്തുതി. ദ്രുപനാമിശിഖാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. അങ്ങനെ തന്നെ ദൈവം ഈശോ ഈശോയിൽ മനുഷ്യരെ അവനോട് കൂടി ഏൽപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവ് വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാനകര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഫലത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഈശോയിൽ മരിച്ചവരാതി ഉയർത്തെഴുത്തും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെല്ലാം കർത്താവിന് എതിരേൽപ്പിനാൽ അവനോട് കൂടി മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി അയക്കുകയും ചെയ്യും. ആധികാരിക വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവും ശിഷ്യനായയുടെ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം 24 മുതൽ 29 വരെയും തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അമൂല്യമായ രക്തം ചിന്തിച്ചു ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിധാനപോയി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഖായി വിധി ദിവസത്തിന്റെ മാറ്റത്തിന്റെ പരിപാടി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ വയസ്സാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരാശിപ്പിക്കാൻ വേണ്ടി ലാസ്റ്റ് മരണത്തിൽ സ്വയം കണ്ണുനേരത്തെ മിശിഖായി കരയുന്നവരുടെ കണ്ണുനേർത്തെടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതാണ് മിശിഖായി. എന്റെ ദാസിന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും വിശ്വസിക്കുന്നു. സദസ്യ ജീവിതം.
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാമീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അത് സദ കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുല മാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറി നിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതത മരട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ ചവിട്ടം പൂർത്തിയാക്കിയതിന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ഞാൻ ജീവനെ കഥാവ് ഈ ദിവസം നീതിയുടെ മുഖേന എനിക്ക് മാറാൻ വിശ്വസ്തരായി ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതിന്റെ അന്തരീക്ഷ ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സന്നിധി തേടി യാത്രയാകുന്നു, വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. ഞാൻ
പകരമായേകുവാൻ ശൂന്യമാമിൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും അനുഗ്രഹമേകട്ടെ ദൈവമെന്നും ഞാൻ എൻ്റെ നാഥൻ്റെ സന്നിധി തേടി യാത്രയാകുന്നു വെള്ളരിപ്പാവ് പോലെ പറന്നു പോകുന്നു ഞാൻ മൃഗം വിളിക്കും
Thank you.
വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമാ പോകുന്നേ ഞാനും യന്ത്രിതം തേടി ദൈവത്തോ ഞാനാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും കർത്താവിന്റെ ദാസന്റെ ആത്മാവിൽ മാർമാട് രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മതം മരണവിധേയനാക്കുന്ന ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കടത്ര മനോഹരമാകുന്നു വിശുദ്ധമാ മുദീസായാൽ മുദ്രിതവും പശു കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധതൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് ദൈവത്തിന് രണ്ടാമത്തെ ആകുന്ന വരെ നൽകേണ്ട ഈ കബരുടെ നീ പവിത്രീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക അത് നിന്നെ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുരിശു വഴിയായി നമ്മെ രക്ഷപുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദിവരനേക്കുവാമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതവും പോലെ തന്നെ പ്രസാരിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് രക്ഷത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്തോടുകൂടെ അവസാന ദിവസത്തിന്റെ വലതുഭാഗം നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്തനെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക എല്ലാവർക്കും അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള സമയമാണ് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അധികാര നിർദ്ദേശം അനുസരിച്ച് ദൂരക്രമം പാലിച്ചുകൊണ്ട് അന്തിമ ഉപചാരം അർപ്പിച്ച് പോകുവാനായിട്ട് നിങ്ങൾ സമ്മനസ് കാണിച്ച് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹിതരായി മാറാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അകലം പാലിച്ച് അന്തിമ ഉപചാരം അർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കടന്നു പോകാം ഈ നിമിഷം എന്റെ കർത്താവിനെ അഭികീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും
പറയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. അവന്റെ സന്തോഷത്തിലാരംഭിക്കും കർത്താവേ നിൻ ചോടിതകും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണേ. പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാ പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുർബാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. മറ്റവരെ വിശുദ്ധീകരിക്കണമേ. നാലാമോട് വിസർജനം നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മനത്തിലെ നാഥനും പിതാവും മുഖവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർക്കും മഹനീയമായ സ്വരാജ്യ മനോസേത്തികളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ നമസ്കാരം സഹകരിച്ചയാളെ ബഹുമാനിതാങ്ങുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം മിക്ക നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. Thank you.
നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃദുതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ